കൺകെട്ട നോവൽ അമ്പത്തഞ്ച് കെ കെ സുധാകരൻ പഴയ കഥകളൊക്കെ എനിക്കറിയാം അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട ഇന്നു തന്നെ ഇവിടുന്ന് ഇറങ്ങി തരണം അല്ലെങ്കിൽ സാരംഗി താക്കീത് പോലെ ഭാമിനിയോട് പറഞ്ഞു കോടീശ്വരനായ മാധവദാസിൻ്റെ ഭാര്യയാണ് സാരംഗി ഭാമിനി പൂർവ കാമുകി മാധവദാസിൻ്റെ വീട്ടിൽ അപ്രതീക്ഷിതമായി കയറി വന്ന് താമസിക്കുകയാണ് ഭാമിനി ബന്ധുവാണെന്ന് സാരംഗിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരുവർക്കും തമ്മിൽ വെറുപ്പാണ് യൗവനയുക്തിയായ സാരംഗിയെ മധ്യവയസ് പിന്നീടായപ്പോഴാണ് മാധവദാസ് വിവാഹം ചെയ്തത് അതിനു പിന്നിലും ഒരു ചതിയുടെ കഥയുണ്ട് മുമ്പ് ഹേമന്ത് എന്ന യുവാവിന്റെ ഭാര്യയായിരുന്നു സാരംഗി അത് മറച്ചുവെച്ച് ഹേമന്ത് തന്നെ അവളെ മാധവദാസിന്റെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് സഹോദരങ്ങളാണെന്നാണ് സാരംഗിയും ഹേമന്തും മാധവദാസിനെ തരിപ്പിച്ചിരിക്കുന്നത് സ്വത്തുക്കൾ അടിച്ചുമാറ്റിയ ശേഷം സാരംഗിയെ തിരിച്ചു വിളിക്കാനായിരുന്നു ഹേമന്തിൻ്റെ പദ്ധതി എന്നാൽ മാധവദാസിന്റെ സ്നേഹത്തണൽ ഉപേക്ഷിച്ചു പോകാൻ അവളിപ്പോൾ തയ്യാറല്ല അയാളെ ജീവന തുല്യം സ്നേഹിക്കുന്ന അവൾ തന്നെ ഇനി മറ്റൊരർത്ഥത്തിൽ കാണരുതെന്ന് ഹേമന്തിന് താക്കീത് നൽകി രേണുക എന്ന അഭിഭാഷകയുടെ ഓഫീസിലാണ് ഹേമന്തിന്റെ ജോലി മുമ്പ് മാധവദാസുമായി വിവാഹം ആലോചിച്ചിരുന്ന രേണുകയ്ക്ക് അയാളോട് പകയുണ്ട് മാധവദാസ് ആരെയാണ് വിവാഹം കഴിച്ചതെന്നറിയാൻ തോപ്പുംപടി പടി തമ്പാൻ എന്ന പഠിശക്കാരനെ അവൻ നിയോഗിച്ചു എല്ലാ രഹസ്യങ്ങളും കണ്ടുപിടിച്ച് തമ്പാൻ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ ഹേമന്തിനോടും സാനങ്കിയോടും ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനിടെ മാധവദാസിന്റെ സഹോദരിപുത്രനായ പുത്രനായ ഭാമിനിയെയും സാരംഗിയെയും തമ്മിലടിപ്പിക്കാനാവുന്നതെല്ലാം ചെയ്തു മാധവദാസിന്റെ ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കുകയാണ് ദേവദത്തിന്റെ ലക്ഷ്യം അവന്റെ വാക്കുകേട്ട് ഭാമിനിയെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിടണമെന്ന് സാരംഗി മാധവദാസിനോട് ആവശ്യപ്പെട്ടു പഴയ കഥകളെല്ലാം അയാൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെ സാരംഗി നേരിട്ട് ഭാമിനിയോട് ഏറ്റുമുട്ടുകയാണ് ഭാമിനി ഇനി എന്തു തീരുമാനമെടുക്കും തുടർന്ന് വായിക്കുക ആ കല്യാണ ഫോട്ടോയിൽ നിന്ന് കണ്ണുകളെടുക്കാതെ രേണു കീഴുന്നു ഏതോ ക്ഷേത്ര പശ്ചാത്തലം പൂമാലകൾ അണിഞ്ഞ മാധവദാസും വധവും ഇത് ഹേമന്തിൻ്റെ വൈഫ് തന്നെയാണോ വിശ്വാസം വരാതെ രേണുക ചോദിച്ചു അതേ വക്കീലേ ഞാൻ കണ്ടിട്ടുണ്ട് മിണ്ടിട്ടുമുണ്ട് കാണാനൊക്കെ സുന്ദരിയാ തമ്പാൻ പറഞ്ഞു ഹേമന്തും കാണാനിട്ട് മോശമല്ലല്ലോ പിന്നെന്തിനാ അവൾ അയാൾ ഉപേക്ഷിച്ചു പോയത് ആർക്കഥേ ഉപേക്ഷിച്ചതാണെന്ന് പുളുങ്കമ്പ് കണ്ടപ്പോൾ അവൾ കയറി പിടിച്ചു അതിൻ്റെ പ്രയോജനം അവനും കിട്ടുമായിരിക്കും തമ്പാൻ പറഞ്ഞത് രേണികയ്ക്ക് അത്ര എത്തിച്ചില്ല ഏയ് ഹേമന്ത് അതിരക്കാരനൊന്നുമല്ല നമ്മൾ കാണുന്ന പോലെ ആളുകൾ തനി നിറം ആരും അറിയുന്നില്ലല്ലോ ഭാര്യ ഉപേക്ഷിച്ച് പോയി എന്നാണ് ഹേമന്ത് പറഞ്ഞത് അവളിപ്പോൾ മാധുദാസിൻ്റെ ഭാര്യയാണ് എന്ന് അറിയാമോ വാക്കീല എന്താ വൈ പറയുന്നേ ഇത് ഭാര്യയും ഭർത്താവും ചേർന്ന് ഒത്തുകളി അല്ലയോ മാധുദാസ് നീ എത്ര കാലം ജീവിച്ചിരിക്കാനാ അയാൾ ഇത്ത സ്വത്ത് മുഴുവൻ പെണ്ണിന് കിട്ടത്തില്ലേ അന്നേരം മാധ്യ ഭർത്താവിന് അങ്ങോട്ട് ചെല്ലാവല്ലോ തമ്പാൻ പറഞ്ഞു ഇല്ല ഞാനത് വിശ്വസിക്കത്തില്ല മാതാതാ സത്രമൊരു മണ്ടത്തിനും പറ്റത്തില്ല വേവ്രാളിൻ്റെ ഭാര്യയെ അയാൾ കല്യാണം കഴിക്കുകയും അയാൾ ഒരു ഫോണാണെന്ന് എനിക്ക് തോന്നുന്നില്ല തമ്പാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടിയാണ് രേണുക അങ്ങനെ പറഞ്ഞത് ഹേമന്തിൻ്റെ തമ്പാൻ ഉള്ളിൽ പേടിയുണ്ടായിരുന്നു താനാണ് രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തി കൊടുത്തതെന്നറിഞ്ഞാൽ അവൻ കൊല്ലാനും മടിക്കില്ല ഇത്രയും പറഞ്ഞതു തന്നെ റിസ്ക്കാണ് പക്ഷേ ഈ റിസ്ക് എടുക്കാതെ അവനോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ നനഞ്ഞിറങ്ങി ഇനി കുളിച്ചു കേറുകതിനെ ഈ ഹേമന്ത് എന്താണെന്ന് അറിയാവോ ലൂയിസിൽ നിന്ന് ഞാൻ അറിഞ്ഞതാ കേട്ടാൽ നമ്മൾ ആട് വിശ്വസിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ വക്കീലിനോട് പറയാനത് ശബ്ദം അല്പം താഴ്ത്തി തമ്പാൻ പറഞ്ഞു എന്താണ് പുറമേ വലിയ താല്പര്യം കാണിക്കാതെ രേണുക്ക് ചോദിച്ചു സ്വന്തം സഹോദരിയാണെന്ന് പറഞ്ഞ് മാധവദാസിനെ അയാളുടെ ഭാര്യയെ കല്യാണം കഴിച്ച് കൊടുക്കുകയായിരുന്നു ഹേമന്ത് ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല വെറുതെ കഥയുണ്ടാക്കി ആട് പറഞ്ഞതാണ് രേണുക അത് തള്ളിപ്പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് വക്കെ വിശ്വസിക്കത്തില്ലെന്ന് മാറ്റിമൂലി പരസ്യം കൊടുത്താൽ മാധുദാസ് കല്യാണം കഴിച്ചത് സഹോദരിയാണ് സാരംഗി എന്ന് അയാൾ പറഞ്ഞാൽ മാധുദാസ് വിശ്വസിക്കാതിരിക്കുമോ രേണുക്ക ഒരു നിമിഷം നിശബ്ദയായി തമ്പാൻ പറയുന്നത് ശരിയാണ് പത്രപരസ്യം കണ്ടിട്ടാണല്ലോ തനിക്ക് വേണ്ടി രാധക ചീച്ചു വിളിച്ചത് എന്തായാലും വക്കിൽ രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക് അന്നേരം മനസ്സിലാകും തോപ്പം പറ്റി തമ്പാൻ പറഞ്ഞത് വല്ല കഴമ്പം ഉണ്ടോയെന്ന് അയാൾ വേറൊന്നും പറയാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി ഭാഗ്യം ഊണ് കഴിച്ചിട്ട് ഹേമന്ത് വന്നിട്ടില്ല റിവോൾവിംഗ് ചെയറിലേക്ക് ചാടി രേണുക കണ്ണുകൾ അടിച്ചിരുന്നു തമ്പാൻ പറഞ്ഞത് മുഴുവൻ അസത്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല സത്യമറിയാനുള്ള ഏറ്റവും നല്ല വഴി ഹേമന്തിനോട് തുറന്ന് സംസാരിക്കുക മാത്രമാണ് അവൻ വരട്ടെ ഹേമന്ത് ഊണ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് സാരൻകിടെ വിളി വന്നത് അയാൾ കോളെടുത്തു ഹേമന്ത് ഓഫീസിലാണോ അവൾ തിരക്കി അല്ല ഞാൻ ഊണ് കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോവുക അയാൾ അറിയിച്ചു ഭാമനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാനാണ് അവൾ വിളിച്ചത് എല്ലാം കേട്ട ശേഷം ഹേമന്ത് പറഞ്ഞു ഇനി അതോത്ത് ടെൻഷനാണ്ട അവൾ തിരിച്ചു പൊക്കോളും അതിരിക്കട്ടെ പിന്നീട് തമ്പെ വിളിച്ചായിട്ടോ പിന്നെ വിളിച്ചില്ല എങ്കി വിളിക്കത്തില്ല ജീവനിൽ കൊതിയില്ലാത്തവരുണ്ടോ തന്നെയുമല്ല മാനപങ്ക ശ്രമത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ ആ പേടിയും കാണും എന്നാലും എനിക്കൊരു ഇല്ല ഹേമന്ത് അവൾ പറഞ്ഞു അതെന്താ കാര്യങ്ങളൊക്കെ സീരിയസ് ആണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എങ്കിലും ഒരു സെക്യൂരിറ്റിയും ഇല്ലായിരുന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ അതെന്നെ വല്ലാതെ അലട്ടിയിരുന്നു അതുകൊണ്ടാണ് സാമ്പത്തിക ഭദ്രത ആഗ്രഹിച്ച് ഞാനിതിനെ സമ്മതിച്ചത് സാനങ്കി പറഞ്ഞു അതിനിപ്പോൾ എന്താ സംഭവിച്ചേ രഹസ്യമായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ച കാര്യങ്ങൾ രഹസ്യമല്ലാതായിത്തീർന്നില്ലേ നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റവാളികളാകും ചിലപ്പോൾ ജയിൽ പോകേണ്ടി വന്നേക്കും നീ ആവശ്യമായതൊന്നും ചിന്തിക്കാതെ നിന്നെ മാതൃദാസനെ ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ അഥവാ സത്യം വെളിപ്പെട്ടാൽ തന്നെ അയാൾ നിനക്ക് മാപ്പ് തരും ഹേമന്ത് അവളെ ആശ്വസിപ്പിച്ചു പതിവ് പോലെ ആറു മണിയായപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകാൻ രേണുക തയ്യാറായി ജൂനിയർമാർ അപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് പോയാലോ രേണുക വന്ന് ഹേമന്ദിനോട് ചോദിച്ചു പോകാം മാഡം ഡസ്ക്ടോപ്പ് അയാൾ ഡൗൺ ചെയ്തു ഹേമന്ത് മുന്നിലും രേണുക പിന്നിലുമായി കാറിനടുത്തേക്ക് നടന്നു നിശബ്ദനായിട്ടാണ് ഹേമന്ത് ഡ്രൈവ് ചെയ്തത് ഉച്ചയ്ക്ക് സാരംഗി പറഞ്ഞ കാര്യങ്ങൾ അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു നിന്നെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ നമ്മുടെ ലൈഫിൽ സെക്യൂരിറ്റി ഇല്ലായിരുന്നു പെണ്ണിന് സ്നേഹമല്ല പ്രധാനം സുരക്ഷിതത്വ ബോധമാണ് എല്ലാ സ്ത്രീകളുടെയും കാഴ്ചപ്പാട് ഏതന്നെയായിരിക്കുമോ സാമ്പത്തിക ഭദ്രതയില്ലാത്ത പുരുഷൻ്റെ ഒപ്പം ഒരു സ്ത്രീയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും ഹേമന്ത് എന്താ ആലോചിക്കുന്നത് പെട്ടെന്ന് രേട് കേട്ട ചോദ്യം കേട്ട് അയാളൊന്നും ഞെട്ടി ഒന്നുമില്ല മാഡം അല്ല നമ്മൾ വണ്ടിയിൽ കയറിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഹേമന്ത് മറ്റേതൊരു ലോകത്താണ് അങ്ങനെയൊന്നുമില്ല അയാൾ ദുർബല സ്വരത്തിൽ പറഞ്ഞു തണിച്ചായി പോയതിൻ്റെ ദുഃഖമാണോ മനസ്സിലാക്കാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി അല്ല ബാല്യ ഹേമന്തിന് വിട്ടുപോയില്ലേ എനിക്കറിയാം ഇപ്പോഴും ആ വേദനയിൽ നിന്ന് കട കയറാൻ കഴിഞ്ഞിട്ടില്ല ഹേമന്തിന് ഞാൻ അവളെക്കുറിച്ച് ഓർക്കാറുണ്ടോ സത്യമാണ് അല്ലാതെ വിഷമമൊന്നുമില്ല അയാൾ പറഞ്ഞു എന്തായിരുന്നു ഭാര്യയുടെ പേര് സാരങ്കി ആളിപ്പോൾ എവിടെയുണ്ടെന്നറിയാമോ ഇല്ല കാണാൻ ആഗ്രഹമില്ലേ ഇല്ല മാഡം അവൾ എവിടെയാണെങ്കിലും സുഖമായി ജീവിക്കട്ടെ കാർ അപ്പാർട്ട്മെൻ്റെ മുമ്പിൽ നിന്നു രേണുക കാറിൽ നിന്നിറങ്ങാതെ ഹേമന്തിനെ നോക്കി ഒന്നുകൂടെ ടൗണിൽ പോയിട്ട് വരാൻ പറ്റുമോ ഹേമന്തിന് എന്തിനാണ് മാഡം ക കുടിക്കാൻ ഒരാഗ്രഹം പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ഞാൻ വാങ്ങിക്കൊണ്ട് വരാം അവൾ പേഴ്സി തുറന്നു വേണ്ട മാഡം എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് ശരി പോയിട്ട് വാ രേണുക കാറിൽ നിന്നിറങ്ങി ഹേമന്ത് വീണ്ടും വണ്ടിയുമായി പുറത്തേക്ക് പോകുന്നത് നോക്കി അവൾ നിന്നു രഹസ്യങ്ങൾ തുറന്നു പറയാൻ അല്പം ഡഹലിയുള്ളത് എളുപ്പമായിരിക്കും ഇന്നു രാത്രി എല്ലാം ചോത്തി എല്ലാം സന്ധി കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തിയപ്പോൾ ഓട്ക്ക മാത്രമല്ല പഴുത്ത ചെറുനാരങ്ങിയും കരിക്കാൻ ചിക്കൻ ഫ്രൈയും വറുത്ത കശുവണ്ടി പരുപ്പുമൊക്കെ അയാൾ വാങ്ങിയിരുന്നു എട്ടുമണിയാകുമ്പോഴേക്ക് ഹേമന്ത് ഭക്ഷണം കഴിക്കാൻ വരണം കേട്ടോ രേണുക പറഞ്ഞു കുളിച്ച വേഷന്മാരെ ഹേമന്ത് എട്ട് മണിക്ക് മുമ്പ് വന്നു ഈറൻമുടി ഉണക്കിയെടുത്ത് പൈജാമയും ടോപ്പും ധരിച്ച് രേണുക കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹേമന്ത് ഡ്രിങ്ക് തയ്യാറാക്കുക അവൾ നിർദ്ദേശം കൊടുത്തു രണ്ട് സ്ഫടിക ഗ്ലാസ്സുകളിൽ ബോട്ട് പകർന്ന് സോഡയും നാരങ്ങാ കഷ്ണങ്ങളും ചേർത്ത് ഹേമന്ത് പാനീയം തയ്യാറാക്കി ഡ്രോയിങ് റൂമിലെ സോഫയിൽ മുഖാമുഖം ഇരുന്ന് പലതും സംസാരിച്ചു കൊണ്ട് അവളത് കുടിച്ചു തീർത്തു രണ്ടാമത്തെ ഡ്രിങ്ക് പാതിയായപ്പോഴാണ് രേണുക ആ ചോദ്യം ചോദിച്ചത് എൻ്റെ ഓഫീസിൽ ഹേമന്ത് ഹാപ്പിയാണോ ആ ചോദ്യം കേട്ട് അയാൾ ഒന്ന് ഞെട്ടി അപകടം നിറഞ്ഞ ഒരു ചോദ്യമാണിത് ഹാപ്പിയാണെന്നോ അല്ലെന്നോ പറഞ്ഞാലും പ്രശ്നമാണ് എന്താ മാഡം ഇങ്ങനെ ചോദിച്ചേ ഹേമന്തിൻ്റെ ഓഫീസ് പെർഫോമൻസിൽ ഞാൻ വളരെ തൃപ്തിയാണ് ഹേമന്ത് എന്നും എൻ്റെ ഓഫീസിലുണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ പ്രതീക്ഷിക്കാമോ എനിക്ക് ചില തുറന്നു പറച്ചൊല്ലുകൾ അത്യാവശ്യമാണെന്ന് അയാൾക്ക് അപ്പോൾ തോന്നി അത് പറയാനുള്ള ഒരവസരം കൂടിയാണിത് ഞാനത് മാഡത്തോട് പറയാനിരിക്കുന്നു ഞാൻ അധിക ദിവസം ഓഫീസിൽ ഉണ്ടാവുകയില്ല എനിക്ക് വേറൊരു ഓഫർ വന്നിട്ടുണ്ട് എന്തോഫർ എം ഡി ബിൾഡേഴ്സിൻ്റെ കൊച്ചി മാനേജർ രാജേഷ് എൻ്റെ ഒരു പരിചയക്കാരനാണ് രാജേഷ് വഴിയാണ് എനിക്ക് ഓഫർ വന്നത് ആ മാധവദാസിൻ്റെ കമ്പനിയല്ലേ അല്ലേ എം ഡി ബിൾഡേഴ്സ് ഒന്നും അറിയാത്ത ഭാഗത്തിൽ എനിക്ക് ചോദിച്ചു അതെ അവർ എറണാകുളത്ത് ഒരു കാർ സെയിൽ ഷോറൂം തുറക്കുന്നു അതിന് മാനേജറായി ഇരിക്കാമോ എന്ന് രാജേഷ് ചോദിച്ചു നല്ല സാലറിയും മറ്റു ആനുകൂല്യങ്ങളും കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ആ ജോലി സ്വീകരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാധവദാസിനെ ഹേമന്തിന് പരിചയമുണ്ടോ മറുപടി പറയാൻ അയാളൊന്നും മടിച്ചു ഇല്ല അങ്ങനെ പറയുന്നതായിരുന്നു സുരക്ഷിതം അപ്പോൾ അയാളെക്കുറിച്ച് എനിക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ പോലും ഹേമന്തിന് അറിയില്ല അല്ലേ അവൾ ചോദിച്ചു അയാൾ മുന്നില്ല മാധവദാസിൻ്റെ ഭാര്യയുടെ വീട് എറണാകുളത്താണ് അവളുടെ പേര് സാരംഗി എന്നാണ് ഹേമന്ത് ഒന്ന് ഞെട്ടി ഈശ്വര വക്കീൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് ഹേമത്തിൻ്റെ വൈഫിൻ്റെ പേരും സാരംഗി എന്നായിരുന്നില്ലേ അതെ അയാൾ അറിയാതെ തലയാട്ടി ഈ സാരംഗിക്ക് ഒരു ബ്രദറുണ്ട് അയാളുടെ പേര് ഹേമന്ത് എന്നാണ് അത്ഭുതം തന്നെ അല്ലേ അയാൾ സ്തബ്ധനായിരുന്നു ഹേമന്ത് ഇരുന്ന് വിയർത്തു എന്താ ഒന്നും മിണ്ടാത്തത് ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന വോഡ്ക അയാൾ ഒറ്റ വീർപ്പിൽ അകത്താക്കി എന്നിട്ട് വീണ്ടും ഗ്ലാസ് നിറച്ചു ഞാൻ എല്ലാം പറയാം എല്ലാം മാഡം എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് തെറ്റാണെന്നൊന്നും തോന്നിയില്ല അയാൾ പറഞ്ഞു രേണുക അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മാധവദാസിൻ്റെ ഭാര്യയ്ക്ക് ഹേമന്ത് എന്നൊരു സഹോദരനില്ല പിന്നെ അവളുടെ ആദ്യ ഭർത്താവാണ് ഹേമന്ത് പക്ഷേ അത് മാധവദാസിനറിയില്ല അതെങ്ങനെ ശരിയാവും എൻ്റെ സഹോദരി എന്ന് പറഞ്ഞാണ് അവളെ ഞാൻ മാധവദാസിന് വാഹം ചെയ്ത് കൊടുത്തത് രേണുക സോഫയിലേക്ക് ചാരി അല്പനേരം ഇരുന്നു സാവധാനം അവളുടെ ചുണ്ടിൻ്റെ കോണുകളിൽ ഒരു വിജയം മന്ദഹാസം പ്രത്യാശപ്പെട്ടു സമയം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പാലായിലേക്ക് തിരിച്ചു പോകാനായി ഭാമിനി വസ്ത്രങ്ങളെല്ലാം അടുക്കി വെച്ചു പിന്നെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓഫീസിൽ ചെന്ന് മാധവദാസിനെ കാണാം നാളെ പോവാണെന്ന് പറയാം അവൾ ഓഫീസിലേക്ക് ചെന്നു അപ്പോൾ അവിടെ ലൂയിസും ദേവദത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാരംഗിയെ കണ്ടില്ല ഭാമിനി നേരെ മാധവദാസിനെ ക്യാബിനിലേക്കാണ് പോയത് അയാൾ മുഖമുയർത്തി അവളെ നോക്കി യാത്ര പറയാൻ വന്നതാണ് ഞാൻ ഇരിക്കും അയാൾ പറഞ്ഞു ഇടതുവശത്തുണ്ടായിരുന്ന കസേരിയിൽ അവൾ ഇരുന്നു നാളെ രാവിലെ കാർ വരും അപ്പോൾ ദാസിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ ദാസ് വിവാഹം കഴിച്ചിട്ടില്ല എന്നായിരുന്നു എൻ്റെ വിചാരം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എൻ്റേത് അതിമോഹമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്നോട് ക്ഷമിക്കണം മാധവദാസ് മറുപടി ഒന്നും പറഞ്ഞില്ല സാരങ്കിൽ ഞാൻ ഇനി കാണുന്നില്ല പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി രണ്ടുപേർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ ഭാമിനിയുടെ കണ്ണുകളിൽ നനവ് പടരുന്നത് മാതദാസ് കണ്ടു അവൾ മെല്ലെ മെല്ലെഴുന്നേറ്റു ദാസ് എന്നും എൻ്റെ മനസ്സിലുണ്ടാവും മരിക്കുന്നവരെ എൻ്റെ ജീവിതത്തിൽ ദാസിനെ സ്നേഹിച്ചതുപോലെ വേറെ ഒരു പുരുഷനേയും ഞാൻ സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കാൻ കഴിയില്ല കണ്ണീരടക്കി ഭാമിനി വേഗം ക്യാബിൽ നിന്ന് ഇറങ്ങിപ്പോയി മാധവദാസ് അല്പനേരമൊന്നും ചെയ്യാനാവാതിരുന്നു അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരം ലൂയിസ് മാധവദാസിനെ ഓർമ്മിപ്പിച്ചു ഇന്നാണ് അരുണ ടേഴ്സിൻ്റെ പത്മനാഭൻ തമ്പിയുടെ ചെറുമകൻ്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ വന്നിട്ടില്ല സാരനെങ്കൂടി ഞാൻ പറഞ്ഞു അവൾക്ക് നല്ല സുഖം തോന്നില്ലെന്ന് ഞാൻ നിർബന്ധിച്ചില്ല മാധവദാസ് പറഞ്ഞു ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും സാരമില്ല എല്ലാം കലങ്ങി തെളിയട്ടെ നമുക്ക് ഏഴുമണിയാകുമ്പോൾ പോകാം എം ഡി ബിൽഡേഴ്സുമായി ബിസിനസ്സുള്ള സ്ഥാപനമാണ് അരുണ മെറ്റൽസ് കല്യാണം ഗുരുവായൂരിൽ വെച്ചായിരുന്നു റിസപ്ഷൻ കിഴക്കേക്കോട്ടയിലുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചു ഏഴ് മണിയായപ്പോഴേക്കും മാധവദാസും ലൂയിസും കൂടി ഹോട്ടലിൽ ചെന്നു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു റിസപ്ഷൻ മാധവദാസ് അവൾ ലിഫ്റ്റിനു വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ആൾ വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ സിൽക്ക് സാരിയിൽ സുന്ദരിയായ സ്ത്രീ കഴുത്തിൽ വൈദ്യ നെക്ലേസ് അഡ്വക്കേറ്റ് രേണുക അവളെ കണ്ട് മാധവദാസ് ഒന്ന് പകച്ചു ഞാൻ രേണുക പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു മനസ്സിലായി ഒരു മാരേജ് റിസപ്ഷനിൽ പങ്കെടുക്കാൻ വന്നതാണ് ഞാൻ അവൾ വെളിപ്പെടുത്തി ഞാനും അയാൾ പറഞ്ഞു ഞങ്ങളുടെ സാരംഗി സുഖമായിരിക്കുന്നു രേണുക ചോദിച്ചു ഞങ്ങളുടെ സാരങ്കിയോ മനസ്സിലാകാതെ മാധവദാസ് ചോദിച്ചു നിശബ്ദനായി നിന്നതേയുള്ളൂ ലൂയിസ് അതെ എൻ്റെ മാനേജർ ഹേമന്തിൻ്റെ ഭാര്യ സാരംഗി ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണല്ലോ താമസം മാധവദാസും ലൂയിസും പരസ്പരം ഒന്നു നോക്കി അതുകണ്ട് രേണുക ഒന്ന് ഉറിച്ചിരിച്ചു ഹേമന്തും സാരംഗിയും ഇനി എന്തു ചെയ്യുമെന്നറിയാൻ അടുത്ത അധ്യായം മറക്കാതെ വായിക്കുക